ഇത് നല്ല ചോക്ലേറ്റ് ആട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക ആൽപൻ മിഷൻ അല്ല അല്ല ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ക്ലാസ്സുള്ള കണ്ണട വെച്ച് കറക്റ്റ് ആയിരുന്നു ക്യാൻഡിൽ ഇല്ലാത്ത ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഹലോ അപ്പോൾ എത്രത്തോളം ഇപ്പം വെളിച്ചുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും കുറച്ച് വെട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ മാറി വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ 4 മണിക്ക് സൂര്യൻ അസ്തമിക്കില്ല ഞാൻ റോട്ടിൽ കൂടെ പോവാണ് അതുകൊണ്ട് വണ്ടികളുടെ കുറച്ചേക്കാം അപ്പം നമ്മുടെ പർച്ചേസിങ് ഇങ്ങനെ ഘട്ടം ഘട്ടമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പം അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻറ്ററത്തിലേക്ക് വന്നേക്കാണ് ഇനിയിവിടെ ഏതെങ്കിലും കടയിലൊക്കെ ഇങ്ങനെ കയറി നടക്കണം ചേട്ടനിവിടെ എൻ്റെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഡോഗ്ലെസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഇത് സ്പ്രേ അതുപോലെ ലേഡീസ് ഐറ്റംസും അതായത് മേക്കപ്പ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി കടയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല കിടിലൻ സ്മെല്ലാണ് അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ഞാനിവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റ് ബോക്സൊക്കെ വാങ്ങിച്ചായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്പ്രേ പ്രത്യേകിച്ച് ലേഡീസ് സ്പ്രേ ഒക്കെ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതേപോലെ ഇവിടെ ബാക്കി എല്ലാ മേക്കപ്പ് ഐറ്റംസും കിട്ടും അതേപോലെ ഹാൻഡ് ലോഷൻ ബോഡി ലോഷൻ ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ക്ലാസ്സുള്ള കണ്ണട വെച്ച് കറക്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാവുന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇത് നമുക്കൊരു ക്യാൻഡിൽ ഇല്ലാത്ത ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷോപ്പ് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഗാലറിയയിൽ വന്നപ്പം ഞാൻ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ നമ്മളിവിടെ പിച്ച അയക്കാൻ പോവാണ് ഇതെന്താ മാർഗരേറ്റ അല്ലേ മാർഗരേറ്റ ആൻഡ് ഇത് മഷ്റൂമും അങ്ങനെ ശിങ്കനൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പിച്ച അങ്ങനെ നമ്മളുടെ ഒരു കുഞ്ഞി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗലേറിയയിലാണ് ഇവിടെ ഒരുപാട് വാച്ചസിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സിൽവർ വേണ്ട അല്ല സിൽവർ എനിക്കല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പ് തന്നെയുണ്ട് ഈ ഗലേറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫ്ലോറ് ഒരുപാട് സാധനങ്ങളുണ്ട് കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ബാഗൊക്കെ നോക്കാൻ വേണ്ടി വന്നേക്കാണ് അങ്ങനെ പല പല ബാഗുകൾ ഞാൻ ഇട്ട് നോക്കുന്ന ഒരു ട്രയൽ റൗണ്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊക്കെ ഒരു വെക്കേഷൻ എടുത്ത് നാട്ടിലേക്ക് പോകുമ്പം കുറേ കുറേ കടകൾ കയറി ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഗലറിയിൽ വന്നാൽ മതി ഇവിടെ ബാഗുണ്ട് ഈ കാണുന്ന സെഫോറയും മാക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടേക്ക് വരാം കൂടുതൽ ലേഡീസ് ഐറ്റംസ് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ ജെൻസിനും ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഇവിടെയുണ്ട് ഹലോ അപ്പോൾ നമ്മൾ അടുത്ത ഘട്ട ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ഒരു 3rdോ 4th ഒക്കെ ആയിട്ടുണ്ട് യാ അപ്പോൾ ഞാൻ ഷോപ്പിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡാണ് അതുകൊണ്ട് ഉച്ചവരെയുള്ളൂ അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് എന്നാലും തണുപ്പുണ്ട് കേട്ടോ വെയിലുണ്ടെങ്കിലും ഇവിടെ തണുപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ മ്യുള്ളറിൽ വന്നേക്കാണ് ജർമ്മനിയിലുള്ള അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും മ്യുള്ളർ എന്ന് പറഞ്ഞ ഷോപ്പ് ഇവിടെയും ഇതേപോലെ ബാഗും പെർഫ്യൂമും അതേപോലെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഏതാ ബോസിന്റെ ഡിസെന്റ് ഇഷ്ടപ്പെട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ട് നല്ലതാണോ നോക്കട്ടെ
ആണുങ്ങൾക്ക് പറ്റിയതാ. നമ്മളിപ്പോൾ കൗഫ്ലാൻഡ് വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ചോക്ലേറ്റ് ആട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിൽക്ക ഇതാണ് അതിൻ്റെ ഒറിജിനൽ വേർഷൻ തോന്നുന്നു അല്ലേ, ആൽപെൻ മിഷൻ. പിന്നെ ബാക്കിയല്ല ഒരു നട്സ് എടുക്കട്ടെ, സ്ട്രോബെറി ചീസ്. നാട്ടിലേക്ക് പോകണോണ്ടാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മിൽക്കൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോയത് കുറച്ച് ഹാരിബോൻ്റെ ഗമ്മി ബിയേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗമ്മി ബിയേഴ്സ് ഈ ജർമ്മനിയുടെ ഒരു എന്താ പറയുക, ഒരു ഐക്കോണിക് സംഭവമൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഒരു മിഠായിയാണ്. പിന്നെ അതേപോലെ റിട്ടർ സ്പോട്ട്, മേഴ്സി, ലിൻഡ്, ഇങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ. ലിൻഡ് മെയിനായിട്ട് ഒരു സ്വിറ്റ്സർലാൻഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതേപോലെ ഇതൊക്കെ നിങ്ങൾ കാണുന്നത് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സാണ്, അതേപോലെ വലിയ വലിയ പാക്കറ്റ്സും ഉണ്ട്. റേറ്റൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. വലിയ പാക്കറ്റ്സിന് ഈ കുഞ്ഞു പാക്കറ്റ്സിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എമൗണ്ടൊക്കെ തന്നെയായിരിക്കും. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ ഈ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലാഭം എന്നല്ല, അത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ കൗഫ്ലാൻഡ് നല്ലൊരു ഓപ്ഷനാണ്, ഒരുപാട് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ്, റിട്ടർ സ്പോട്ട്, ലിൻഡ്, ഇങ്ങനെയുള്ള ഫാക്ടറി ഔട്ട്ലെറ്റ്സ് എന്ന് വാങ്ങിച്ചാൽ കുറച്ചും കൂടെ ലാഭം ഉണ്ടാവും. നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു, ഒരു കൊട്ട സാധനങ്ങളും വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ആ ബാഗിലും ഈ ബാഗിലും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ പുറത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കാരണം വിൻഡോ സീസണൊക്കെ മാറി ചെറുതായിട്ട് പച്ചപ്പൊക്കെ വന്നു തുടങ്ങി. പക്ഷെ മരങ്ങൾക്കൊന്നും ഇപ്പോഴും മേലേന്ന് വന്നിട്ടില്ല, പക്ഷേ പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് സമ്മറിൻ്റെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും കാണിക്കാറുള്ള സ്റ്റുട്ട്ഗാർട്ട് സിറ്റി സെൻറ്റർ തന്നെയാണ്. പക്ഷേ ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ദൂരം പേരാണ് ഇവിടെ ചെറുതായിട്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് ഡി എം എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഒരുപാട് മേക്കപ്പ് ഐറ്റംസും അതുപോലെ ബോഡി ക്രീം, ഫേസ് ക്രീം, അതുപോലെ ഹെയർ കെയറിനുള്ള ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. പല പല നല്ല നല്ല ബ്രാൻഡ്സും അതേപോലെ ജർമ്മനിയുടെ തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സും ഒക്കെ ഇവിടെ അവൈലബിളാണ്. അപ്പോൾ അതാ നമ്മൾ ഡി എമ്മിൽ ഷോപ്പിന് വന്ന കാണാം. അപ്പോൾ അതാ ഞാൻ വാങ്ങിക്കേണ്ട ഐറ്റംസൊക്കെ ചെറുതായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും എക്സാക്ട് ഷെയ്ഡ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ന്യൂഡ് ഷെയ്ഡിലാണ് പിടിച്ചത്. ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ലിപ്സ്റ്റിക്. ഇട്ടെ പട്ടിഷോ ഇതൊക്കെ പെണ്ണുങ്ങളുടെയാണോ?
ചുമ്മാ പോയി നോക്കാം. വെയിറ്റ്, ഞാൻ ഒന്ന് ട്രൈ ചെയ്തോക്കട്ടെ. നല്ല ഫ്ലൂറസെന്റ് കളറില്ലേ, നല്ല വൃത്തിയായിട്ട് ലുക്കായിരുന്നു. എന്തോ ഓറഞ്ച് കളറിലൊക്കെ. ഓ, പക്ഷെ പ്രൈസ് നോക്കി 60 യൂറോ ഒക്കെ. പക്ഷെ എന്നാലും ഒരു ഭംഗിയുണ്ട്. ഇതൊക്കെ സ്റ്റൈലാണോ? ഭഗവാനെ, 69 യൂറോ. മറ്റേ ലുക്ക്, നമ്മൾ ബ്രൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല എന്ന് പറയണ പോലെ. അങ്ങനെ നമ്മൾ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാണ്. ഈ ചോറും കറികളൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ ഒരു ഇന്ത്യൻ ടച്ച് എനിക്കിവിടെ ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ നമ്മളുടെ കുട്ടി ഷോപ്പിംഗൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ചീസ്.